നമസ്കാരം. ശക്തമായ കാറ്റിലും മഴയിലും നിരവധി പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഇന്നലെ രാത്രി ഉണ്ടായ വലിയ കാറ്റിൽ എൻ്റെ തറവാടിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ ഒരു തേക്ക് പിലാവ് വീണ് എന്തോ ഭാഗ്യപരമായിട്ട് കുറഞ്ഞ ഭാഗങ്ങൾക്ക് കേടുപറ്റുകയും അതിനുണ്ടായിരുന്ന സുഖില്ലാത്തൻ്റെ പെങ്ങന്മാർ വേശായ അമ്മ വാപ്പ അവർക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. അതിൽ വളരെ സന്തോഷമുണ്ട്. കുയിമണ്ണ പഞ്ചായത്തിൽ പല പ്രദേശങ്ങളിലും ഇന്നലത്തെ കാറ്റുമായ കാരണം ഒരുപാട് മരങ്ങൾ വീണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വീടിന് മുകളിൽ പതിനേഴാം വാർഡിൽ മണക്കവടൻ മേജുൻകുട്ടിയുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു തേക്ക് മരം ഒരു പിലാവും വീണതിൻ്റെ ഫലമായിട്ട് പിന്നെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിട്ടുണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ സിയാബുദ്ദീൻ പിന്നെ ആർആർടിൻ്റെ സിയാബുദ്ദീനും ഒക്കെ സന്ദർശിച്ചു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും കുഴിമല പഞ്ചായത്തിൽ മൊത്തത്തിൽ ഏകദേശം നല്ല നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ കറണ്ട് ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ ലൈൻമാൻമാർ വളരെ പിന്നെ സ്പീഡപ്പോടുകൂടി കറണ്ട് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കിഴിശ്ശേരി കടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിൻ്റെ മുകളിൽ കൂടെ മരം വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. ഞാൻ കിഴിശ്ശേരി കെ എസ് ബി ഓഫീസിലെ എഇ ആണ്. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ മരം ആണത്. അത് അതുമൂലം ഈ ഭാഗത്തേക്കുള്ള സപ്ലൈ കംപ്ലീറ്റ് കട്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മുറിച്ച് മാറ്റിയിട്ടാണ് സപ്ലൈ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ. വീണതുകൊണ്ട് അതുപോലെ പോസ്റ്റ് പൊട്ടിയ കമ്പ് കെട്ടിയൊക്കെ ഉണ്ട്. ഏതായാലും പല സ്ഥലങ്ങളും എല്ലാം നമ്മളെ ജീവനക്കാർ ത്വരിതഗതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഏതായാലും വൈകുന്നേരത്തെ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. തവനൂർ ഒന്നാം മൈൽ തട്ടാമ്പടി തനിയമ്പുറത്ത് ഖാലിദിൻ്റെ വീടിൻ്റെ മുകളിലൂടെയാണ് മരം വീണത്. മരങ്ങൾ വീണ പ്രദേശങ്ങളിൽ കിഴിശ്ശേരി ERF യൂണിറ്റ് ടീം അംഗങ്ങളും കെ എസ് ഇ ബി അംഗങ്ങളുമാണ് മരം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്.